നമസ്കാരം അനിൽ ബാലചന്ദ്രൻ ദ സെയിൽസ്മാൻ സെയിൽസ്മാൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിൽ നമ്മളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മളിപ്പോൾ പതിമൂന്ന് ചാപ്റ്റർ പതിമൂന്ന് ടോപ്പിക്കാണ് കഴിഞ്ഞിരിക്കുന്നത് എന്താ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഓർഗനൈസേഷൻ്റെ അകത്തെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ നമ്മൾ അടുത്തത് കിടക്കുകയാണ് പതിനാലാമത്തെ ടോപ്പിക്കിലേക്ക് അതാണ് എൻ എൽ പി യെസ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം ഏതൊരു പ്രൊഫഷൻ്റെ അകത്തും നമുക്ക് രണ്ട് സ്കിൽ ആവശ്യമാണ് ഒന്ന് ഹാർഡ് സ്കിൽ മറ്റൊന്ന് സോഫ്റ്റ് സ്കിൽ എന്തൊക്കെയാണ് ഹാർഡ് അതുപോലെ തന്നെ സോഫ്റ്റ് നമ്മുടെ സെയിൽസിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഹാർഡ് സ്കിൽ വേണ്ടത് പ്രോസ്പെക്റ്റിംഗ് ടെലഫോണിക് അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ എടുക്കുന്നത് ക്ലോസിങ് ചെയ്യുന്നത് പേയ്മെൻറ്റ് മേടിക്കുന്നത് ഫോളോ അപ്പ് ചെയ്യുന്നത് ഇതെല്ലാം എന്താ നമ്മുടെ ഹാർഡ് സ്കില്ലാണ് സോഫ്റ്റ് സ്കിൽ എന്താ മറ്റൊരാളെ കാണുമ്പോൾ ഒരു കസ്റ്റമറെ കാണുമ്പോൾ അവരെന്ത് ചിന്തിക്കുന്നു ഇപ്പോൾ അവർ ഏത് മോഡിലാണ് ഇരിക്കുന്നത് അവർക്ക് എന്ത് പറഞ്ഞാൽ ഇഷ്ടപ്പെടും എന്ത് പറഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും ഇതൊക്കെ നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കുന്നതാണ് നമ്മുടെ സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത് അപ്പോൾ അത് പഠിക്കണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രെയിനിനെ കുറിച്ചിട്ടാണ് മൈൻഡിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഹിപ്നോട്ടിക് സെല്ലിങ്ങിൻ്റെ അകത്ത് പഠിച്ചായിരുന്നു ഇമ്പോർട്ടൻസ് ഓഫ് ബ്രെയിൻ കാരണം എന്താ സെയിൽസിൽ ഡിസിഷൻ എടുക്കുന്ന ആരാ കസ്റ്റമർ അല്ല മറിച്ച് കസ്റ്റമറുടെ ബ്രെയിനാണ് എന്ന് നമ്മൾ പഠിച്ചായിരുന്നു അപ്പോൾ നമ്മൾ ബ്രെയിനിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഫൗണ്ടേഷൻ കോഴ്സിൽ പഠിക്കുകയാണ് ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആൻഡ് മാസ്റ്ററി വേർഷനാണ് അടുത്ത രണ്ട് കോഴ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ബ്രെയിനിൻ്റെ ലാംഗ്വേജ് നമ്മൾ ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ലാംഗ്വേജ് ഇതൊക്കെയാണല്ലോ പക്ഷേ എന്താണ് ഒരു ബ്രെയിനിൻ്റെ അല്ലെങ്കിൽ മൈൻഡിൻ്റെ ലാംഗ്വേജ് എന്തൊക്കെയാണ് അഞ്ച് ലാംഗ്വേജ് ആണ് അല്ലെങ്കിൽ അഞ്ച് മെത്തേഡിലാണ് ബ്രെയിനിന് അല്ലെങ്കിൽ മൈൻഡിന് കാര്യങ്ങൾ മനസ്സിലാകുന്നത് അതിൽ ഒന്ന് വിഷ്വൽ വിഷ്വലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജസ് ആകാം വീഡിയോസ് ആകാം എന്തെങ്കിലുമൊക്കെ പിക്ചേഴ്സ് ആകാം ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഇതെന്ത് കണ്ടാലും ശരി എന്തുണ്ടാകും ു കുറച്ച് ഇൻഫർമേഷൻ കിട്ടും അതാണ് വിഷ്വൽ എന്ന് പറയുന്നത് മറ്റൊന്നാണ് ഓഡിറ്ററി ഓഡിറ്ററി എന്ന് പറയുമ്പോഴത്തേക്കിന് സംസാരം അല്ലെങ്കിൽ സൗണ്ട് അല്ലെങ്കിൽ മറ്റൊരു പാട്ട് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനു അടുത്തതാണ് ടച്ച് കിനസ്തറ്റിക് ടച്ച് ചെയ്യുക നമ്മൾ നേരിട്ട് സ്പർശിക്കുന്ന അല്ലെങ്കിൽ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് ഇതെല്ലാമാണ് ബ്രെയിനിൻ്റെ മൂന്നാമത്തെ ലാംഗ്വേജ് മറ്റൊന്നാണ് സ്മെൽ സ്മെല് പിടിക്കുക അതായത് മറ്റൊരു കാര്യത്തെ മണപ്പിക്കുക ഇത് ആ മണം മണമെത്തുമ്പോഴത്തേക്കിന് ബ്രെയിൻ എന്ത് കിട്ടും ഒരു ലാംഗ്വേജ് കിട്ടും ഓക്കെ കുറച്ച് ഇൻഫർമേഷൻസ് അവിടെ നിന്ന് കിട്ടും അതുപോലെ തന്നെയാണ് ടേസ്റ്റ് നമ്മൾ നാക്കിലേക്ക് വെക്കുന്ന എന്തെങ്കിലും രുചിയുള്ള സാധനം അല്ലെങ്കിൽ കൈപ്പുള്ള സാധനം എന്ന് ബ്രെയിൻ തിരിച്ചറിയുന്നത് എങ്ങനെയാണ് ടേസ്റ്റിൽ കൂടിയാണ് അപ്പോൾ അഞ്ച് രീതിയിലാണ് ഒന്ന് ഇമേജസിൽ കൂടി രണ്ട് സൗണ്ടിൽ കൂടി മൂന്ന് ടച്ചിൽ കൂടി നാല് സ്മെല്ല് അഞ്ച് ടേസ്റ്റ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ചില അത് ചില തർക്കങ്ങളിലൊക്കെ നമ്മളേർപ്പെടും അല്ലേ നമ്മളുടെ പാർട്ട്ണറുമായിട്ടായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ വൈഫുമായിട്ടായിരിക്കും അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടായിരിക്കും നമ്മൾ തർക്കിക്കാറുണ്ട് തർക്കിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നാറുണ്ട് എടാ ഞാൻ പറയുന്നത് ശരിയാണല്ലോ എന്നിട്ട് എന്താ ഞാൻ പറയുന്നത് ഇവർക്ക് മനസ്സിലാവാത്ത എന്ന് നമുക്ക് തോന്നും അല്ലേ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സംഭവത്തിന് പല ആംഗിളിലായിരിക്കും ഡിഫറൻറ്റ് ആംഗിളിലായിരിക്കും പല മനുഷ്യർ കാണുന്നത് അതെങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ബ്രെയിനിൻ്റെ അകത്ത് ഒരു ബിലീഫ് സിസ്റ്റം കിടപ്പുണ്ട് അവരുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഇതുവരെ ഉണ്ടായിരിക്കുന്ന അനുഭവങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് ഓരോ മനുഷ്യൻ എന്തുണ്ടായിട്ടുണ്ട് ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിട്ടുണ്ട് ഒരു കാഴ്ചപ്പാടുണ്ടായിട്ടുണ്ട് അപ്പം ആ കാഴ്ചപ്പാടിനെ നിർത്തിക്കൊണ്ടായിരിക്കും അവർ ഏതൊരു സംഭവത്തിനും വിലയിരുത്തുന്നത് അതുകൊണ്ടാണ് എന്തൊരു സംഭവം ഉണ്ടായാലും അതിന് ഡിഫറെൻ്റ് വ്യൂസ് ഉണ്ടാകുന്നത് ഒരേ രീതിയിൽ ആളുകൾ ചിന്തിക്കില്ല കാരണം അവരുടെ മൈൻഡ് സെറ്റ് അവരുടെ ബിലീഫ് സിസ്റ്റം എങ്ങനെയാണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് അവരതിൻ്റെ ആ പർട്ടിക്കുലർ സംഭവത്തിൻ്റെ വ്യൂ അവർ കാണുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിലുള്ള ആയിട്ടുള്ള കാഴ്ചപ്പാടാണ് ഓരോ കസ്റ്റമേഴ്സിനും ഉള്ളത് അവിടെ ഇത് നമുക്ക് ഈ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം പഠിച്ചു കഴിഞ്ഞാലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗുണമെന്ന് പറയുന്നത് കസ്റ്റമറുടെ വിശ്വാസം നേടിയെടുക്കാൻ പറ്റും കസ്റ്റമർക്ക് ഭയങ്കര കോൺഫിഡൻസ് ഒരു സെക്യൂരിറ്റി ഫീൽ ആയിരിക്കും ഞാൻ വന്ന് പെട്ടിരിക്കുന്നത് കറക്റ്റ് ആളിൻ്റെ അടുത്താണ് എൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന നല്ലൊരു സുഹൃത്താണ് അദ്ദേഹം എന്ന് നമ്മളെക്കുറിച്ച് നമ്മളെ സെയിൽസുകാരെ കുറിച്ച് കസ്റ്റമർക്ക് തോന്നണം എങ്കിൽ നമ്മൾ എന്തറിഞ്ഞിരിക്കണം ന്യൂറോ ലിംഗ്വസ്റ്റിക് പ്രോഗ്രാം അല്ലെങ്കിൽ ഇൻ നമ്മൾ എന്ത് പഠിക്കാൻ പോകാം ഹിപ്നോട്ടിക് സെല്ലിംഗ് നമ്മൾ പഠിക്കാൻ പോവാണ് അടുത്ത രണ്ട് ടോപ്പിക്കിൻ്റെ അകത്ത് നമ്മൾ വളരെ ആയിട്ട് പഠിക്കും ാണ് ഇത് കേവലം കേട്ടുകൊണ്ടിരിക്കുമെന്ന് നമുക്ക് പലതും തോന്നും ശരിയാണ് ഈ പറയുന്ന കാര്യമൊക്കെ കറക്റ്റ് ആണെന്ന് തോന്നുന്നു പക്ഷേ ഇതിൽ റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യണം നമ്മൾ കൃത്യമായിട്ട് ഇത് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് നിത്യ ജീവിതത്തിൽ എൻ എൽ പി അപ്ലൈ ചെയ്യാൻ പറ്റിയ സെയിൽസിൽ മാത്രമല്ല നമ്മുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ് തന്നെ മാറ്റിമറിക്കാനായിട്ട് ഇത് സാധിക്കും നമുക്ക് ഏതൊരാളിനെയും നമ്മുടെ ഫ്രണ്ടായിട്ട് നമ്മുടെ ഏറ്റവും വലിയ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളായിട്ട് നമുക്ക് മാറാൻ പറ്റും നമുക്ക് ഇത് മാത്രം പഠിച്ചിരുന്നാൽ മതി സോ ദ സെയിൽസ്മാൻ മാൻ വെൽക്കംസ് യു ടു എൻ എൽ പി ന്യൂറോ ലിംഗ്വസ്റ്റിക് പ്രോഗ്രാം